യൂട്യൂബിൽ ഒരു ഇലക്ട്രിക് വീഡിയോ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ആളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഒല എസ് വൺ പ്രോ ജെൻ ടു ഹൈപ്പർ മോഡിൽ 50 കിലോമീറ്റർ സ്പീഡിൽ താഴെ ഓടിച്ചാൽ ഒറ്റ ഫുൾ ചാർജിൽ കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ പോയി വരാൻ സാധിക്കുമോ? 90+90 180 കിലോമീറ്റർ കൊണ്ട് കെൻ ഐ ട്രൈ? അപ്പോൾ യെസ് ഓർ നോ മേ ബി എന്ന് പറഞ്ഞിട്ടാണ് വോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റിൻ്റെ ആധാരമാക്കിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒല സ്കൂട്ടറിനടുത്ത് എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോണത് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഓരോരുത്തർ പല കമൻറ്റ് ഇട്ടിട്ട് 6 കൊല്ലം വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ അവൻ എൻ്റെ കൂട്ടുകാരൻ വണ്ടി വാങ്ങിയ ഒരു അനൂപ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ വണ്ടി സ്റ്റാർട്ടാകാതെ വന്നു വയറും കിറ്റ് മാറണമെന്ന് പറഞ്ഞു, വാറണ്ടി ഉള്ളതുകൊണ്ട് മാറ്റി കിട്ടി, എന്നാൽ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും കംപ്ലയിൻ്റ് ആയി, വീണ്ടും ഷോറൂമിൽ കൊടുത്ത് ബാറ്ററി മാറണം എന്ന് പറഞ്ഞു. ഒരു തവണ വാറണ്ടി കിട്ടിയതിനാൽ ഇനി 75% ക്യാഷ് കസ്റ്റമർ അടയ്ക്കണം എന്ന് പറഞ്ഞു. അവൻ ക്യാഷ് അടച്ചു, ഇനി ബാറ്ററി കിട്ടണം എങ്കിൽ 2 മാസം കഴിയണം എന്ന് പറഞ്ഞു. ബട്ട് അവനിപ്പോൾ വണ്ടിയുടെ CC മാസം 4000 അടയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മാസം വണ്ടി ഓടാതെ തന്നെ CC അടയ്ക്കണം. അതുകൂടാതെ ഡെയിലി അവന് 60 കിലോമീറ്റർ ഓട്ടമുണ്ട്. ഇപ്പോൾ പെട്രോൾ അടിച്ച് മറ്റൊരു ബൈക്കിലാണ് യാത്ര, അതും നഷ്ടം. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ CC അടച്ചുകൊണ്ടിരിക്കുകയാണ്, 4000 രൂപ CC അടയ്ക്കുകയാണ്. 4000 രൂപ CC അടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലായിരിക്കും വണ്ടി എടുത്തിട്ടുണ്ടാവുക. അതായത് 3 വർഷം ആയിട്ടില്ല എന്ന് ചുരുക്കം. വയറിംഗ് കിറ്റ് മാറ്റിയതിന് ശേഷം ബാറ്ററി മാറ്റാനായിട്ട് 75% പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ബാറ്ററിക്ക് 70,000 രൂപയാണ് അല്ലെങ്കിൽ 85,000 രൂപയാണ് ബാറ്ററിയുടെ വില പറയും, GST അടക്കമുള്ള വില. ഈ വിലയിൽ 70% പറഞ്ഞാൽ എത്ര രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും? ഇങ്ങനെ അടച്ചിട്ട് നമ്മൾ ആ വണ്ടി എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചും അത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത്. പലർക്കും ഈ വാറൻറ്റിയെ കുറിച്ച് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വാറൻറ്റിയെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഈ ഒല സ്കൂട്ടറിൻ്റെ ബാറ്ററിയുടെ വാറൻറ്റി എന്ന് പറയുന്നത് 3 വർഷം അൺകണ്ടീഷണൽ വാറൻറ്റിയാണ്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടാം, 30,000 ഓടാം, 100,000 ഓടാം, 10,000 ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഓടാം. അതിലൊന്നും ഒരു ലിമിറ്റും അവർ പറയുന്നില്ല, ഒരു കണ്ടീഷനുകളും അവർ പറയുന്നില്ല. പക്ഷേ നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചിലർ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുമല്ലോ, എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന ഡിമാൻഡാണ് 1-5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ. ഇതിലേതാണ് ആദ്യം വരുന്നത്, ആ സംഭവമാണ് വാറണ്ടിയുടെ ഒരു പീരീഡായിട്ട് അവർ വയ്ക്കുന്നത്. അപ്പോൾ നന്നായി ഓടുന്നവർക്ക്, അതായത് 3 വർഷം കൊണ്ട് 100,000 കിലോമീറ്റർ ഓടുന്നവർക്ക് അല്ലെങ്കിൽ 60,000 മുകളിൽ ഓടുന്നവർക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്ത് ആ 5000 കളയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ബാറ്ററിയെ കുറിച്ചുള്ള വാറണ്ടിയെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 3 വർഷം അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ വാറണ്ടിയാണ്. എന്ത് സംഭവം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബാറ്ററി മാറി കിട്ടും. വയറിംഗ് കിറ്റ് മാറ്റിയതുകൊണ്ടോ മറ്റുള്ള സംഭവങ്ങൾ മാറ്റിയതുകൊണ്ടോ ഒന്നും ബാറ്ററി ഇങ്ങനെ പൈസ അടയ്ക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല, കൃത്യമായി അന്വേഷിക്കാനാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്പനിക്കാർ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നമ്മളെ നാട്ടിലുള്ള പലരും ഈ കൺസ്യൂമർ കോടതിയെ പല കാര്യങ്ങളും സമീപിക്കുന്നില്ല, കേസിൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അർഹമായത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു നല്ല വക്കീലുമായി ആലോചിച്ച് ധൈര്യമായിട്ട് കേസ് ഫയൽ ചെയ്തോ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. ഈ വാഹനം ഇത്ര നാളും ഓടാത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ ഉറപ്പുള്ളത്. അപ്പോൾ വാറണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.